ಸಂಕಲ್ಪಂ ಕೃತೇ ನಿವರ್ತನಸ್ಯ ಕರ್ತ್ಯದೆ ವತ್ ಗೃಹಾಲ್ ಪ್ರದಿಹ್ರೀಲ್ ಪಶಿಶ್ಚೈವಾಸ್ಯ ನಾಶನೆ ಪುತ್ರಾಂಶ್ಚೈವ ನಿಬರ್ಹೇ ಓಂ ಫಲ್ ಹ್ರೀಂ ನಮೋ ಓಂ ಹ್ರೀಂ ಶಿರಸೇ ಸ್ವಾಹಾಯೇ ಕರ್ತುರು ನಾಶಾಯ ಕವಚಾಯ ಓಂ ಹ್ರೀಂ ಫಳ್ ಹುಂ ಶೈವ ನಿರ್ಭಯ ನೇತ್ರತ್ರಯಾಯ ಓಂ ಹ್ರೀಂ ಫಳ್ ಹುಂ ಓಂ ಹುಂ ಫಳ್ ಹ್ರೀಂ ನಮಃ ಓಂ ಫಳ್ ಹ್ರೀಂ ನಮಃ ಓಂ ಫಳ್ ಹ್ರೀಂ ನಮಃ ಓಂ ಫಳ್ ಹ್ರೀಂ ನಮಃ ಓಂ ಫಳ್ ಹ್ರೀಂ ನಮಃ സ്വാഭാവികമായിട്ട് എന്തോ സംഭവിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കൂ, അതുപോലെ അമ്പലത്തിന്റെ നട തുറന്നു, അമ്പലത്തിന്റെ നട തുറന്നിരിക്കുന്നു. എന്താ ഈ കേക്കണത്? എന്റെ ഭഗവതി അമ്മേ, ഞാൻ അറയിലും പാട്ടുപുരയിലും ഒക്കെ നോക്കി, ഇപ്പോഴെങ്കിലും നീ ഒന്ന് എനിക്കൂലോ. എന്തോർക്ക കുട്ടി ഇത്? ഇവിടെ നടന്ന വിശേഷമല്ലോ അറിഞ്ഞോ നീയെ? ഞാൻ കണ്ടുല്ലോ മുത്തശ്ശി, രാത്രി വന്ന ആൾ ആഹാരം കഴിച്ച് പാട്ടുപുര പോന്നത് വരെ ഞാനും ഉണ്ടായിരുന്നല്ലോ അവിടെ. ആ കുട്ടി ഇല്ലത്ത് വന്ന് കയറിയതോ പാട്ടുപുരയ്ക്കൽ മയങ്ങിയതോ ഒന്നല്ല ഞാൻ ഇപ്പൊ പറയാൻ വന്നേ. എളർത്തമ്മയുടെ നടക്കില അത്ഭുതം കാട്ടിയിരിക്കണോ? ഭഗവാൻ കൃഷ്ണന്റെ മായാലീലകളെ കുറിച്ച് കേട്ടിട്ടില്ലേ? അതുപോലത്തെ മഹാ അത്ഭുതങ്ങൾ തന്നെ. ആ കുട്ടി ദുഷ്ടശക്തികൾ ബന്ധിച്ചിരുന്ന നട തുറന്നിരിക്കണോ?
ദേവി സ്തോത്രം ഉരുവിട്ട് ദീപം തെളിയിച്ചിരിക്കുന്നു എന്ന് വെച്ചാ എന്റെ ഭഗവതിയുടെ ശക്തി ചൈതന്യം അല്പമെങ്കിലും തിരിച്ചു തന്നിരിക്കണോന്ന്. നീരാണോ കേക്കുന്നേ? സത്യം. ക്ഷേമേന്ദ്രസിദ്ധം പ്രവചിച്ചതും മുഴുവൻ പറയാതെ സൂചിപ്പിച്ചതും ഒക്കെ യാഥാർത്ഥ്യമായിട്ട് വന്നിരിക്കാം മോളെ. ദുഃഖങ്ങളിൽ നിന്ന് ഈ ഇല്ലത്തെ കാക്കാനും ക്ഷേത്രം പരിപാലിക്കാനും മാത്രമല്ല ഈ ദേശത്തെ കൂടി കാത്തിരക്ഷിക്കാനാ വിഷ്ണുദത്തം വന്നിരിക്കണതേ. അമ്മയുടെ ചൈതന്യം വീണ്ടെടുക്കുക എന്ന് വെച്ചാ നാടിനെ രക്ഷിച്ചു എന്നല്ലേ അർത്ഥം. എന്താ കുട്ടി ഇങ്ങനെ നോക്കി നിക്കണം? വേഗം അങ്ങോട്ട് ചെല്ല. കേക്ക് അല്ല കാണന്നെ വേണം. ചെല്ലേ. അമ്മേ ദേവി. ഇളയടത്തമ്മ അങ്ങനെ കൈവിട്ട് കളയില്ല മോളെ. സന്തോഷായില്ലേ? കളത്തിലെ വിളക്കിൽ എണ്ണ ഒഴിച്ചില്ലേ നീ? ഒഴിച്ചല്ലോ. ഏഹേ, കള്ളം പറയരുത്. ഒഴിച്ച പിന്നെ എങ്ങനെ വിളക്കണഞ്ഞു? ഒരു തുള്ളി എണ്ണ ഇല്ല താനും. അവിടുന്ന് 7:30 പുലർച്ചയ്ക്ക് എഴുന്നേറ്റ ഉടനെ ഞാൻ കളത്തിൽ ചെന്ന് വിളക്ക് തുടച്ച് നിറയെ എണ്ണ ഒഴിച്ചു. നേരാണോ? അവിടുന്നാണ് നേര്. പിന്നെ പിന്നെന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? ചാത്തന് തെളിയിച്ച തിരി എങ്ങനെ കിട്ടു? എങ്ങനെ? സന്തോഷമായി തമ്പുരാട്ടി, ഞങ്ങളുടെ ഇളയടത്തമ്മയെ തിരിച്ചു കിട്ടിയല്ലോ. ഭഗവതിയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോഴേ എന്റെ മുട്ടുകാലിന്റെ വയ്യായ്ക പാതി മാറി. ഈ നട തുറന്നില്ലായിരുന്നെങ്കിൽ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരിടയില്ലാതായി പോവായിരുന്നു.
ഒക്കെ ദേവിയുടെ കടാക്ഷം. ശരി തമ്പുരാട്ടി. പുതിയ തിരുമേനി ശ്രീകോവിലിനകത്തിരിക്കുന്ന കണ്ടപ്പോ വാസുദേവൻ തിരുമേനിയെ ഓർത്തുപോയി. ആത്തോലെ, അതേ ഐശ്വര്യം, അതേ തേജസ്. ആളിന് ചേർന്ന പേര് വിഷ്ണുദത്തൻ. നമസ്കാരം തമ്പുരാട്ടി. കുറച്ചു നാൾ മുമ്പ് വരെ ഇളയുടെ തമ്മ ഒരു നേരെങ്കിലും തൊഴാത്ത ആളുകളെ ഈ ദേവപുരത്തില്ലായിരുന്നു. പിന്നെ ആ കഥയൊക്കെ മാറി. അതിന്റെ സാഹചര്യമൊക്കെ സമയം പോലെ പറഞ്ഞു കൊടുത്തോളൂ ശങ്കുരു. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ തമ്പുരാട്ടിയോട്. മുത്തശ്ശിന്ന് വിളിച്ചോളൂ. സ്വയം അറിയാതെ എത്തിപ്പെട്ടതാ ഞാനിവിടെ. ഇന്നാവട്ടെ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഈ നടയിലേക്ക് എത്തിയതും ഏതോ ഒരു ശക്തി എന്നെ നയിച്ചതുകൊണ്ടാ. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് വിഘ്നങ്ങൾ മാറിയപ്പോൾ നട തുറന്നു, ദേവിക്ക് നിത്യപൂജ ചെയ്തു. ഒക്കെ എന്റെ നിയോഗമായിരിക്കാമെന്നേ കരുതുന്നുള്ളൂ. എങ്കിലും ഇവിടെ താമസിക്കുന്നതിനെ പറ്റിയൊന്നും ആരാണെന്നോ എന്താണെന്നോ ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല. ഏതില്ലം ഏത് ദേശം നിശ്ചയവുമില്ല. എന്ന ഒന്നറിയാം, ഞങ്ങളുടെ ഇളയടത്തമ്മയെ അല്പമെങ്കിലും ചൈതന്യത്തോടെ തിരിച്ചു കൊണ്ടുവന്നില്ലേ. അമ്മയെ ഉപാസിക്കാൻ തിരുമേനിയോളം അർഹതയുള്ള മറ്റാരുമില്ല, ഉണ്ടാവില്ല. ഇവിടുന്ന് മടങ്ങിപ്പോവാതിരുന്നൂടെ. ഞാനിവിടെ നിൽക്കണതിലോ പോണതിലോ ഒന്നുമല്ല കാര്യം. ഇവിടെ ഉണ്ടായ എല്ലാ ദുരന്തങ്ങൾക്കും നിമിത്തമായ ഏതോ ഒരു ദുഷ്ടശക്തി, അതിൻ്റെ സാന്നിധ്യം പൂർണ്ണമായും ഇവിടുന്ന് വിട്ടൊഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണമായും ഒഴിവാക്കുകയാണ് പ്രധാനം. ഏതാണ് ആ ദുഷ്ടശക്തി ഒന്ന് തെളിച്ച് പറയ. ഏതാണ് ആ ദുഷ്ടശക്തി ഒന്ന് തെളിച്ച് പറയ. മനസ്സിലൊന്നും വ്യക്തമായി തെളിയണില്ല, പക്ഷെ തെളിയും ഒരിക്കൽ. അത് തെളിയുന്നവരെങ്കിലും തിരുമേനി ഇവിടെ ഉണ്ടാവണം. ചൈതന്യം നഷ്ടപ്പെട്ട ശ്രീകോവിലിനകത്ത് നിന്നും ദേവി അടയാളം കാട്ടില്ല. ആ ദുഷ്ടശക്തി ഏതാണെന്നുള്ളത് തിരിച്ചറിയണം. അതിന് തിരുമേനി ഇവിടെ ഉണ്ടായേ തീരൂ. സന്തോഷായി. എന്താ നീ തുറച്ചു നോക്കുന്നേ? എന്നേക്കും പടിപ്പുരയ്ക്ക് പുറത്തേക്ക് നിർത്താൻ കൂടോത്രം ചെയ്തിട്ട് എങ്ങനെ വലിഞ്ഞുകയറി വന്നു എന്നായിരിക്കും. ഗോവിന്ദന് കൂടോത്രവും കുത്തിപ്പറയും കാളക്കണ്ണൊക്കെ പുല്ല്. എന്നെ ഒഴിവാക്കണമെങ്കിലേ
ചുരുങ്ങിയത് നീയൊക്കെ കൂടി എന്നെ കൊല്ലണം, പിന്നീന്ന് കുത്തിയോ ചതിച്ചോ കൊല്ലണം. താഴെ കിടക്കുന്ന നീജന്റെ വാക്ക് കേട്ടെ, നീ എനിക്കെതിരെ ചിലതൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവാം, എങ്കിലും നീ എന്റെ കുഞ്ഞിന് ജന്മം നൽകാനിരിക്കുന്നവള. ഗോവിന്ദന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഗോവിന്ദനെ തന്നെയാ. പിന്നെ നിന്നെ, എന്നെ വഞ്ചിച്ചു കളഞ്ഞാൽ പോലും വെറുക്കാനാവില്ല നിന്നെ എനിക്ക്. എനിക്കറിയില്ല, എനിക്കറിയില്ല നിങ്ങളെ. ഒരിക്കലും പിടികിട്ടിയിട്ടുമില്ല നിങ്ങളുടെ മനസ്സ്. ചോദിക്കാൻ ഏറെയുണ്ട്, ഉള്ളിൽ നീറി നീറി കത്തുന്നത് ചോദിക്കുന്നില്ല. ഒരു ഉത്തരവും വേണ്ട എനിക്ക്, ഒരപേക്ഷ മാത്രം. അച്ഛനെ, അച്ഛനെ ഇനിയും വേദനിപ്പിക്കരുത്. ആ വലിയ മനസ്സ് ഞാനേ കണ്ടിട്ടുള്ളൂ. ചാത്തന്റെ അവകാശം തന്നില്ലെങ്കിലും സ്വത്തുക്കൾ മുഴുവനും മകന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു, ഞാൻ കേട്ടതാ. കേട്ട് കേട്ട് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ന്യായീകരണം എനിക്കില്ലാതെ എന്ത് കൂറും കടപ്പാടുവാ ആ നശിച്ചവനോട് നിനക്കുള്ളത്? ഇക്കണ്ട മണ്ണും മാളയൊക്കെ നിന്റെ പേർക്ക് തുല്യം ചേർത്ത് തരുമെന്ന് എഴുതിയിട്ടാണോ? എങ്ങനെ അറിഞ്ഞോ? ഒന്നും നടക്കാൻ പോകുന്നില്ല, അതിനു മുമ്പ് അയാളെ ചത്ത് മണ്ണടിയും, അതുറപ്പാ. എന്താ എന്താ പറഞ്ഞത്? വായൽ തോന്നിയത് കോതയ്ക്ക് പാടിയതല്ല. ജാതകവതി പ്രകാരം ആറങ്ങോട്ട് പണിക്കരുടെ ആയുസ് തീരാൻ ഇനി നാളുകളെ ബാക്കിയുള്ളൂ. അയാളുടെ ജാതകം എടുത്തുകൊണ്ട് പോയി അറിയേണ്ടവരിൽ നിന്നും അറിഞ്ഞതാ ഞാനിതൊക്കെ. അയാള് ചാവട്ടെ, എന്റെ ഭാര്യയാണ് നീയെങ്കിൽ നിനക്ക് വിഷമം തോന്നേണ്ടതില്ല. അയാൾക്ക് ഇനി ജീവിതത്തിൽ ഒന്നും നേടാനില്ല. ആ ശല്യം ഒഴിവായ നമുക്ക് നേടാൻ ഏറെയില്ലേ. അച്ഛനില്ലാത്ത ഈ ആറങ്ങോട്ട് ഭവനത്തില് ഞാനും നീയും നമ്മുടെ കുഞ്ഞും മാത്രം. ഒരു പത്ത് തലമുറയ്ക്ക് ഇരുന്ന് ഉണ്ടാണുള്ളത് അച്ഛൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ രാജകീയമായിട്ട് ഇവിടെ ജീവിക്കും. ദാ ഇത് കണ്ടോ, ഇതുപോലെ ഈ നാലുകെട്ടിനകത്ത് എമ്പാടും പൊന്നും പണ്ടെങ്കിലും ഇനിയുണ്ട്. അയാള് ചത്ത് സ്വത്തുക്കൾ കയ്യിൽ വരും വരെ അതൊക്കെ എടുത്ത് നമ്മൾ അനുഭവിക്കും. നിന്റെ ഉള്ളില് എന്നോട് വെറുപ്പും പകയും എത്രമാത്രമെന്ന് നല്ല നിശ്ചയമുണ്ട്. പ്രസവിക്കാതെ നിനക്ക് കിട്ടിയ മകളെ കൊന്നു, ആ മഹാദുഷ്ടനല്ല ഞാൻ. വിഷ്ണുമായെ നീ മറക്കണം. നമുക്ക് ജീവിതത്തിൽ സന്തോഷം പകരാൻ ഒരു പൊന്നോമന വരാൻ പോകല്ലേ. എന്റെ കുഞ്ഞിന്റെ വിശേഷമൊന്നും നീ പറഞ്ഞില്ലല്ലോ. നമഃ ഓം കുരുവിന്ദമണി ശ്രീ
അഷ്ടമി ചന്ദ്ര വിഭ്രാജ തളിക സ്ഥല ശോഭിതായേ നമഃ. ഓം മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭി വിശേഷകായേ നമഃ. സമ്പാദിച്ചു കൂട്ടിയതൊക്കെ അളവറ്റ മണ്ണും കണക്കില്ലാത്ത പൊന്നും പണ്ടും ഒക്കെ അതൊക്കെ ഇവിടേക്ക് വന്നു ചേരേണ്ടതല്ലേ?